ചെയ്യാൻ പോകുന്നത് ഒരു കലത്തിനൊരു മേക്കപ്പ് ആണ് കേട്ടോ. ഇത് അടുക്കളയിൽ നിന്ന് കിട്ടിയ ഒരു കലമാണ്, ഇതിപ്പോൾ ഉപയോഗിക്കാത്തൊരു പൊട്ടിയ കലമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിന് ബേസായിട്ട് അടിക്കുന്നത് അപ്പോലൈറ്റിൻ്റെ ഇനാമൽ പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരം വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്യാം. എന്താ ഇപ്പോൾ ഇനാമൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഉള്ളിലൊരു കോട്ടും പുറത്ത് രണ്ട് കോട്ടും അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കാനുള്ള ഇമേജ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് താമരപ്പൂവും ഇലയും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പിച്ചുവായി പെയിൻറ്റിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിച്ചുവായി പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ 400 വർഷം പഴക്കമുള്ള ഒരു ഇന്ത്യൻ പെയിൻറ്റിംഗ് തന്നെയാണ്. ഇത് രാജസ്ഥാനാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിൻ. രാജസ്ഥാനിലെ ഉദയ്പൂരിനടുത്തുള്ള നട്ടുവാര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ്റെ ജീവിതം ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണനുമായിട്ട് യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള പെയിൻറ്റിങ്സ്, സിമ്പിളായിട്ടുള്ള പ്രിൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു താമരപ്പൂവിൻ്റെയും ഇലയും മുട്ടൊക്കെയുള്ളൊരു ഡിസൈനാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് താമരപ്പൂ അറിയാമല്ലോ, കളേഴ്സ് കളർ കോമ്പിനേഷൻ വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത് യൂഷ്വലി കാണുന്നത് ലൈറ്റ് ഡാർക്ക് ആൻഡ് ഷെയ്ഡുകളാണ്. അപ്പോൾ ഞാനൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുന്നത്. ആദ്യം ഒരു വൈറ്റ് ബേസ് കോട്ട് അടിച്ച ശേഷം ഇതുപോലെ ഒരു പർപ്പിൾ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ടുകൾക്കും പൂവിനും ഇതേ സെയിം ഷെയ്ഡിങ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം വൈറ്റ് അടിക്കുക, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് വെച്ച് വരയ്ക്കുക, ശേഷം ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുള്ള് വരച്ചെടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രിൻ്റ് തന്നെ എടുത്തത്. മുഴുവൻ പെറ്റൽസിനും ഇതുപോലത്തെ ഷെയ്ഡിങ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് കളേഴ്സ് തന്നെയാണ്. ഫെവിക്രിലിൻ്റെയും ഫ്ലാഷ് എന്ന ബ്രാൻഡിൻ്റെ അക്രിലിക് കളേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ട് ഇതിങ്ങനെയല്ല ചെയ്യുന്നത്, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ ചെയ്യുന്നത്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇഗ്നോർ ചെയ്യുക. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ആ പെയിൻറ്റിങ് ഒന്ന് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അതേ രീതിയിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് റെഫറൻസൊക്കെ നോക്കിയ ശേഷം ഒന്ന് ചെയ്ത് നോക്കുക. ഇത്
ഇപ്പോ പെറ്റൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കുന്ന ഗോൾഡൻ yellow എന്ന് പറയുന്ന ഒരു ഷേഡ് ആണ് ട്ടോ അത് നടുക്കുദാ ഇതുപോലെ ഒന്ന് വലിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ താമരപ്പൂവിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ കാണുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ യൂഷ്വൽ പെയിന്റിംഗിലും ഇതുപോലെ താഴെ താമരപ്പൂവിന്റെ ഇതിൽ ഒരു yellow കളർ കണ്ടിട്ടുണ്ട് മുട്ടിനും ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം ഇനി ലീഫ് ആണ് ട്ടോ ചെയ്യുന്നത് ലീഫ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോ ഒരു ഗ്രീൻ കളർ ആണ് ലൈറ്റ് ഗ്രീൻ കളർ ആണ് ട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ സാബ് ഗ്രീൻ ഷേഡും എടുത്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ ആദ്യം ദാ ഇതുപോലെ താഴത്തെ പോർഷനിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇലകൾ എന്ന് പറയുന്നത് ഒന്ന് ഇങ്ങനെ കൂമ്പി ഇരിക്കുന്ന പോലെയാണ് ട്ടോ ഇതിന്റെ ഇലകൾ പെയിന്റിംഗിൽ ഉണ്ടായിരുന്നത് അതുപോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ മുകൾ പോർഷനിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനും താഴേക്ക് വരുന്നതോറും ലൈറ്റ് ഷെയ്ഡും അങ്ങനെയാണ് കേട്ടോ കണ്ടിരിക്കുന്നത് സാബ് ഗ്രീൻ ആണ് രണ്ടാമത് കൊടുക്കുന്നത് തണ്ടിനും അതേ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത് ശേഷം ഗ്രീനിൽ കുറച്ച് അതായത് വളരെ നേരിയ രീതിയിലുള്ള ബ്ലാക്ക് മിക്സ് ചെയ്ത ശേഷം മുകൾ പോർഷനിൽ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാബ് ഗ്രീൻ അത്രയ്ക്ക് ഡാർക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തണ്ടിനും ആ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഇലകളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതായതുപോലെ നടുക്കുന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പെയിന്റിങ് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്ന് ഷെയ്ഡിങ് ഒക്കെ നിങ്ങൾ ഒരു എടുക്കുന്ന റെഫറൻസ് ഇമേജിൻ്റെ നോക്കിയിട്ട് ചെയ്യുക ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ മുഴുവനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിനും ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത് ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ അതുപോലെയുള്ള ഡാർക്ക് ഷെയ്ഡുകൾ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് അവർ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത് കോമൺ ആയിട്ട് കാണുന്നത് യെല്ലോ ബ്ലൂ പിന്നെ ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു കളറാണ് കേട്ടോ കാണുന്നത് ഞാനിവിടെ ഒരു കോട്ട അടിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോട്ട ഫിനിഷിങ്ങിന് വേണ്ടി കൊടുക്കാവുന്നതാണ് ബ്ലൂ മുഴുവനായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ മുകളിലത്തെ പോർഷനിൽ കുറച്ച് ഗോൾഡ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാ മെറ്റാലിക് ഗോൾഡും നമ്മളെ ഗോൾഡ് ഡസ്റ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് അടിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് മെറ്റാലിക് ഗോൾഡ് അടിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ അടിച്ചപ്പോൾ ഒത്തിരി കോട്ട് വേണ്ടി വരുമെന്ന് തോന്നി അതാണ് കേട്ടോ കുറച്ച് ഗോൾഡ് ഡസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത് മുകളിലത്തെ പോർഷനിൽ അതായത് നമ്മുടെ വക്കിലും അരികിലും മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലും ഇതാ ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ
ഒന്നല്ലെങ്കിൽ രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നീറ്റ് ഫിനിഷ് കിട്ടുന്നത് വരെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കുന്ന കളറും നിങ്ങൾക്ക് നീറ്റ് ഫിനിഷ് വേണമെങ്കിൽ ഒരു കോട്ട് കൂടെ അടിക്കാവുന്നതാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നത് നല്ല രസമാണ് കാണാൻ. ഇനി അതിന് ശേഷം ഞാൻ അതേ ഗോൾഡിൻ്റെ കളറ് തന്നെ എടുത്ത ശേഷം ഫ്ലവേഴ്സിനും ലീവ്സിനൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ഗോൾഡ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗോൾഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെയിം മെറ്റാലിക് ഗോൾഡ് എന്ന് പറയുന്ന ഷെയ്ഡ് കളറിൻ്റെ കൂടെ കുറച്ച് ഗോൾഡ് ഡസ്റ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു ബിഗിനറാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. നമ്മുടെ ക്രാഫ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു വീഡിയോ എടുക്കുന്നതൊന്നും ശരിയായിട്ടില്ല എന്ന്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്ക് അറിയില്ല എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ. എന്നാൽ കഴിയുന്ന വിധം വീഡിയോ എടുത്ത് ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന മെത്തേഡ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. ഇതാ ഇതുപോലെ മുഴുവനായിട്ട് ഗോൾഡ് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനുള്ളിൽ കുറച്ച് പേപ്പർ ഫില്ല് ചെയ്യാം കേട്ടോ. ഇതൊരു വേസ്റ്റ് പേപ്പറാണ്, സ്റ്റിക്കർ വാങ്ങിയപ്പോൾ കിട്ടിയ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് പേപ്പർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് സ്റ്റേഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കലം, കുറച്ചൊന്ന് ഇളകുന്ന രീതിയിലുള്ള അടിവശം നിരപ്പല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പർ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്ക്. ഞാനൊരു പ്രതിമ ഇതിനുള്ളിൽ വയ്ക്കുന്ന രീതിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതാ ഇതുപോലെ കുറച്ച് മഞ്ചാടിക്കുരു ഇട്ട് കൊടുക്കുവാണ്. ഇതെനിക്ക് നാട്ടിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ചാടിക്കുരു ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. പേപ്പർ കാണാത്ത രീതിയിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഒരു കൃഷ്ണനെയാണ് കേട്ടോ വയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ചാടിക്കുരു ഇട്ട് കൊടുത്തത്. ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കലം പെയിൻറ് ചെയ്ത് ഞാൻ അതിനകത്ത് കൃഷ്ണനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കൃഷ്ണനെ ഞാൻ തന്നെ പെയിൻറ് ചെയ്തതാണ്. ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കോവിഡൊക്കെ ആയത് കാരണം ഞാൻ റൂമിൽ തന്നെയാണ്, ക്വാറൻറ്റൈനിലാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല, ബാൽക്കണി വെച്ചിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത്. അപ്പോൾ മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും, ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.